കാട്ടിലെ അമ്പരപ്പിക്കുന്ന വിചിത്രമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ. ഹലോ ഫ്രണ്ട്സ്, കാട് പലപ്പോഴും പല നിഗൂഢതകളും ഒളിപ്പിക്കുന്ന ഒരിടം തന്നെയാണ്. ഈ ഭൂമിയുടെ 7% മാത്രമാണ് വനങ്ങളുള്ളത്. ഈ വനങ്ങളുടെ വിസ്തൃതിയും ഓരോ വർഷം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. പല തരത്തിലുള്ള അപൂർവമായ ജന്തുജാലങ്ങളെയും അപൂർവമായ സസ്യങ്ങളെയും കാടുകളിൽ കാണാനാകും. ഓരോ കാടുകളും പല വിചിത്രമായ കാര്യങ്ങളും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാകും. കാടിനുള്ളിൽ നിന്ന് കണ്ടെത്തിയ ചില വിചിത്രമായ കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സിക്സ്ത് സെൻസ് മലയാളത്തിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്പർ 8, വിയറ്റ്നാമീസ് ടാർസൻ. ടാർസൻ ഓഫ് ദി എയ്പ്സ് എന്ന എഡ്ഗർ റൈസ് ബറോക്സിന്റെ പുസ്തകത്തിലെ കാട്ടിലെ മൃഗങ്ങൾക്കിടയിൽ വളർന്ന ടാർസൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലേ. ഇതിനെ ആധാരമാക്കി 1980 ഒരു സിനിമ ഇറങ്ങിയുണ്ടായി. ഈ സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ. എന്നാൽ ആ സിനിമയിലും പുസ്തകത്തിനുമെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്ന ടാർസൻ എന്നൊരു വ്യക്തി വെറുമൊരു സാങ്കല്പിക കഥാപാത്രം മാത്രമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ടാർസൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും വിശ്വസിക്കൂ? ഓ, ഗപ്പി ചുമ്മാ തള്ളു എന്ന് പറയൂല്ലേ. എന്നാൽ തള്ളല്ല, വിശ്വസിക്കാൻ അല്പം പാടുള്ള ഒരു കാര്യം തന്നെയാണിത്. മരങ്ങൾക്കിടയിലും മൃഗങ്ങൾക്കിടയിലും ഒക്കെയായിട്ട് പുറം ലോകവുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇങ്ങനെ ഒരു ജീവിതം നയിക്കുന്ന മനുഷ്യൻ യഥാർത്ഥത്തിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസം തന്നെയാണ് അല്ലേ. ചിലർ ചിലതിനോട് ഇണങ്ങിക്കഴിഞ്ഞാൽ അതിനെ വിട്ടു പോരാൻ അല്പം പാട് തന്നെയാണ്. അതുപോലെ കാടിനോട് ഇണങ്ങി കാടിനെ വിട്ടുപോരാൻ സാധിക്കാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ച് അറിയുമോ നിങ്ങൾക്ക്? ഏകദേശം 40 വർഷത്തോളമായിട്ട് വിയറ്റ്നാമിലെ കോങ് എൻകായ് പ്രവിശ്യയിലെ ആഴമേറിയ കാടുകളിൽ വസിച്ച ഹോ വൺ ലാങ് എന്ന മനുഷ്യനെയാണ് റിയൽ ലൈഫ് ടാർസൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അദ്ദേഹം കാടിനുള്ളിൽ മരത്തടികൾ കൊണ്ടും മറ്റും സ്വയം നിർമ്മിച്ച വീടുകളിലാണ് താമസിച്ചു വരുന്നത്. മരങ്ങളിലെ കായ്കനികൾ ഭക്ഷിച്ചാണ് അദ്ദേഹം ജീവിച്ചത്. മൃഗങ്ങളുടെ മാംസവും കാട്ടരുവികളുടെ ജലവും കുടിച്ചാണ് അദ്ദേഹം ഇത്രയും വർഷങ്ങളായിട്ട് കാട്ടിനുള്ളിൽ ചെലവഴിച്ചിട്ടുള്ളത്. വിയറ്റ്നാം യുദ്ധസമയത്ത് ഹോ വൺ ലാങ്ങിൻ്റെ അമ്മ മരിക്കുകയുണ്ടായി. തുടർന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തെയും കൊണ്ട് കാടുകളിൽ താമസിക്കാൻ തുടങ്ങി. യുദ്ധം ഇനിയും കഴിഞ്ഞിട്ടില്ല എന്ന ചിന്തയിൽ അവർ അവിടെ തന്നെ സ്ഥിര താമസമാക്കി. പിന്നീട് അതുമായി പൊരുത്തപ്പെട്ടു. അതോടെ അവർ തിരിച്ച് പുറം ലോകത്തേക്ക് പോകാതെയായി. പിന്നീട് ഈ ടാർസനായ കാടിൻ്റെ മകനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടപ്പെട്ടത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മുടെ പൂർവികരായ ആദ്യ മനുഷ്യരെ പോലെ ഉണ്ടല്ലേ. നെക്സ്റ്റ് വൺ ഈസ് ലോസ്റ്റ് സിറ്റി ഓഫ് മങ്കി ഗോഡ്. ഹോണ്ടുറൻ എന്ന പ്രദേശത്തിലെ ഒരു വിസ്മയത്തെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഒരു സംഘം പുരാവസ്തു ഗവേഷകർ വടക്ക് കിഴക്കൻ ഹോണ്ടുറാസിൽ പര്യവേഷണങ്ങൾ നടത്തുകയുണ്ടായി. അങ്ങനെ അവിടെ നിന്ന് ലോസ്റ്റ് സിറ്റി ഓഫ് മങ്കി ഗോഡ് എന്ന് വിളിക്കപ്പെടുന്ന ഐതിഹാസികമായ പ്രദേശത്തെ മൺമറഞ്ഞുപോയ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള പല അവശിഷ്ടങ്ങളും കണ്ടെത്തുകയുണ്ടായി. ഈ പ്രദേശം വൈറ്റ് സിറ്റി എന്നും അറിയപ്പെടുന്നുണ്ട്. അവിടുത്തെ ആചാരത്തിൻ്റെ പ്രതീകമായ ഇരിപ്പിടത്തിൻ്റെ പ്രതിമയും കുഴിച്ചു മൂടപ്പെട്ട നിലയിൽ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുകയുണ്ടായി. ഇന്നും ഈ സംസ്കാരത്തെക്കുറിച്ചുള്ള പല വിവരങ്ങളും അജ്ഞാനം തന്നെയാണ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് വളരെ അഭിവൃദ്ധിയോടെ നിലനിന്നിരുന്ന ഒരു സംസ്കാരമായിരുന്നു ഇതെന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞുപോയ സംസ്കാരങ്ങളെക്കുറിച്ചുള്ള ഓരോ അറിവുകളും വിലപ്പെട്ടത് തന്നെയാണ്. ഇതുപോലെ കഴിഞ്ഞ സംസ്കാരത്തിൻ്റെ ഭാഗമായ വല്ല നിധിയോ മറ്റോ കിട്ടിയാലോ എന്ന് കരുതി വീടിൻ്റെ ഉമ്മരം കുഴിച്ച വല്ല ബ്രോസ് വല്ലതും ഉണ്ടോ എങ്കിലും ഇവിടെ കമാൺ കള്ളം പറയില്ല കേട്ടോ, ഒരിക്കലെങ്കിലും കുഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിലേക്ക് പോകാം. അതായത് മയൻടിയക്കു ബോയിലിംഗ് റിവറിനെ പറ്റിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. എപ്പോഴും തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു നദി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലപ്പോൾ പഠിക്കുന്ന സമയത്ത് ജിയോഗ്രഫിയിലും മറ്റുമായിട്ട് അതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമായിരിക്കും അല്ലേ. ആമസോണിലെ മധ്യ പെറുവിയനിലാണ് ഈ അത്ഭുതപ്പെടുത്തുന്ന നദി സ്ഥിതി ചെയ്യുന്നത്. ഈ നദിയിലെ വെള്ളം വളരെ ചൂടായതിനാൽ നാട്ടുകാർ ഇത് ചായ പാകം ചെയ്യാൻ പോലും ഉപയോഗിക്കുന്നുണ്ട്. ഈ തിളയ്ക്കുന്ന നദിയിലെ വെള്ളത്തിന് രോഗശമന ശേഷിയുണ്ടെന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. ഇത്തരത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന നദികൾ നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. എങ്കിലും ആ നദികളെല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുള്ളത് അഗ്നിപർവ്വത പ്രദേശങ്ങളിലോ മറ്റോ ആയിരിക്കും. സജീവമായ അഗ്നിപർവ്വതം പോലുള്ള താപനിലയുടെ മികച്ച ഒരു സ്രോതസ് പോലുമില്ലാത്ത ഒരു നദി എങ്ങനെ ഇത്രയും തിളച്ച ഒരു അവസ്ഥയിലാകുന്നു എന്നത് പലരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. എന്നാൽ മയൻടിയക്കുവിലെ നദി ഇവയിൽ നിന്നെല്ലാം വളരെ വ്യത്യസ്തവും കൗതുകമുണർത്തുന്നതുമാണ്. ഈ നദിയിലെ വെള്ളത്തിൽ 1 സെക്കൻഡിൽ കൂടുതൽ കൈവച്ചാൽ തന്നെ നമ്മുടെ കൈ പൊള്ളിപ്പോവും, ഒരു പരുവായി പോകുമെന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്തുകൊണ്ടാണ് ഈ നദി ഇത്രയും തിളച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് ആർക്കും വ്യക്തമല്ല. ഇത്തരം സവിശേഷതകളെല്ലാം ഇവിടേക്ക് നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്നു. ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വെറൈറ്റി സ്ഥലം കൂടി ഒന്ന് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നേ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചങ്കുകൾക്ക് ചങ്കത്തിമാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യും. എന്നിട്ട് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത സ്ഥലത്തേക്കൊക്കെ ഒരു ടൂർ അങ്ങോട്ട് അടിക്കുന്നേ. മനുഷ്യനല്ലേ നമ്മളല്ല, ഒരു വ്യത്യസ്തതയ്ക്ക് വേണ്ടേ അല്ലേ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുറം ലോകവുമായിട്ടൊരു സമ്പർക്കവുമില്ലാത്ത ആമസോണിലെ കുറച്ച് ജനങ്ങളെക്കുറിച്ചാണ്.
കാടിനുള്ളിലെ പുറം ലോകത്തെ മനുഷ്യരുമായിട്ട് യാതൊരുവിധ സമ്പർക്കത്തിലും ഏർപ്പെടാത്ത കുറെ വിഭാഗം ജനങ്ങളുണ്ട്. അവർ പുറത്തു നിന്ന് വരുന്ന മനുഷ്യരെ തങ്ങളുമായിട്ട് ഇടപഴകാൻ കൂട്ടാക്കുകയില്ല. ആമസോൺ കാടുകളിലെ ആഴത്തിലേക്ക് സഞ്ചരിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ആരുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ചില ഗോത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഏകദേശം 350 അംഗങ്ങളോളം ഈ ഗോത്രത്തിലുണ്ട്. ഇതുപോലെ പുറലോകവുമായിട്ട് ബന്ധമില്ലാത്ത അത്തരം 70 ഗോത്രങ്ങൾ ആമസോൺ കാടുകളിലുണ്ട്. ഈ കാലത്തും അവർ മത്സ്യബന്ധനവും വേട്ടയാടലും ഒക്കെയായിട്ടാണ് അവിടെ ജീവിക്കുന്നത്. അവർ പരസ്പരം എന്താണ് സംസാരിക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. പുറമേ നിന്നുള്ളവരുമായിട്ട് തങ്ങളുടെ വിശേഷങ്ങൾ പങ്കിടാനും അവർ ആഗ്രഹിക്കുന്നില്ല. ഡ്രോണുകൾ വഴി ഇവരുടെ ജീവിത രീതികൾ പഠിക്കാൻ ശ്രമിച്ചെങ്കിലും ഇതിനോടും അവർ താല്പര്യം കാട്ടിയില്ല. സാങ്കേതിക വിദ്യകൾ ഇത്രയും മികച്ച കാലത്തും ഇതൊന്നും കൂടാതെ തങ്ങളുടേതായ രീതിയിൽ സ്വന്തം കാര്യം മാത്രമേ നോക്കി ജീവിക്കുന്ന ഈ ഗോത്രങ്ങൾ നമുക്കിടയിൽ ഒരു അത്ഭുതം തന്നെയാണല്ലേ. ഇനി അടുത്തതായിട്ട് സൈക്ലോസാസ് കെയർ സ്പൈഡേഴ്സ്. നമ്മുടെ ഈ ടങ് ട്വിസ്റ്റർ പോലെ ഉണ്ടല്ലേ, വായിക്കൊള്ളാത്ത വാക്കുകൾ ഇങ്ങനെ എളുപ്പത്തിൽ പറയുന്നു. നമ്മളങ്ങനെ മത്സരമൊക്കെ നടത്തിയിട്ടുണ്ടല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കറിയാവുന്ന ഇങ്ങനെയുള്ള ടങ് ട്വിസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും, എല്ലാവരും അറിയട്ടെന്നേ. അപ്പോൾ ശരി, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കിടക്കാം. നമ്മൾ പറഞ്ഞത് സൈക്ലോസാസ് കെയർ സ്പൈഡറിനെ കുറിച്ചാണ്. പല തരത്തിലുള്ള എട്ടുകാലികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. എന്നാൽ നിങ്ങൾ ആമസോൺ കാടുകളിൽ കാണപ്പെടുന്ന സൈക്ലോസാസ് കെയർ സ്പൈഡറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഈ ചിലന്തി നോക്കൂ, ഒരു ചിലന്തി വലയിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെയല്ലേ തോന്നുന്നത്. യഥാർത്ഥത്തിൽ ഇതൊരു വ്യാജ ചിലന്തിയാണ്, അതായത് ഡ്യൂപ്ലിക്കേറ്റ്. അതായത് ആദ്യ കാഴ്ചയിൽ ഇതൊരു ചിലന്തിയാണെന്ന് തോന്നുമെങ്കിലും ഇതൊരു ചിലന്തി വല മാത്രമാണ് സുഹൃത്തുക്കളെ. ഈ ചിലന്തി വലയുടെ പുറത്ത് നമ്മുടെ യഥാർത്ഥ ചിലന്തി ഉണ്ട് കേട്ടോ. ചില ചത്തുപോയ പ്രാണികളുടെയും മറ്റു അവശിഷ്ടങ്ങളുമെല്ലാം ചേർത്തുകൊണ്ടാണ് ഈ ചിലന്തി അതിന്റെ വല നിർമ്മിക്കുന്നത്. ഈ വല കാണുമ്പോൾ ഒരു വലിയ ചിലന്തിയുടെ ശരീരം പോലെയെന്ന് വേട്ടക്കാർക്ക് തോന്നിപ്പോവും. അങ്ങനെ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാനും ഈ ചിലന്തികൾക്ക് സാധിക്കുന്നു. സാധാരണ കണ്ടുവരുന്ന ചിലന്തികളിൽ നിന്നും വേറിട്ട സവിശേഷതകളാണ് ഇതിനുള്ളത്. ഇരകളെ തങ്ങളുടെ വലയിലേക്ക് ആകർഷിക്കാനുള്ള തന്ത്രവും ഈ എട്ടുകാലികളുടെ പക്കലുണ്ട്. ഇതിനെ ഡെക്കോയി സ്പൈഡർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ബഡീസ്, അപ്പോൾ ഇതുപോലെയുള്ള വ്യത്യസ്തമായ ജീവികളൊക്കെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയുള്ള എന്തെങ്കിലും ജീവികളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിന്ന് ഷെയർ ചെയ്യുന്നേ. നമ്മുടെ മറ്റുള്ള കൂട്ടുകാർ, നമ്മുടെ ബഡീസ് എല്ലാം ഇതൊന്ന് കാണട്ടെ. അപ്പോൾ അവരിതിനെ പറ്റി അഭിപ്രായം പറയുമല്ലോ. ഓക്കെ, ഇനി നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുകയാണ്. സാത്താനിക് ലീഫ് ടെയിൽസ് ഗെക്കോയിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാണുമ്പോൾ തന്നെ അല്പം പേടി തോന്നിക്കുന്ന കണ്ണുകളും മറ്റുമുള്ള ഒരു ജീവിയാണ് സാത്താനിക് ലീഫ് ടെയിൽഡ് ഗെക്കോ. ഉണങ്ങിയ ഇലകളുടെയോ ചുള്ളിക്കമ്പുകളുടെയോ കൂട്ടത്തിൽ കാണപ്പെടുമ്പോൾ ഇതിനെ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതിൻ്റെ നിറവും ഉണങ്ങിയ ഇലകളുടെ നിറവും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഏകദേശം 2.5 ഇഞ്ച് മുതൽ 3.5 ഇഞ്ച് വരെയാണ് ഇതിൻ്റെ വലിപ്പം. ഒരു ഇലയുടെ പ്രകൃതം തന്നെയാണ് ഇവയുടെ ശരീരത്തിനും. മഡഗാസ്കറിലെ മഴക്കാടുകളിലാണ് ഇവയെ ആദ്യമായിട്ട് കണ്ടെത്തിയത്. ഇവയുടെ വാൽ തന്നെയാണ് ഇവയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സവിശേഷത. നീളമേറിയതും അല്പം വീതിയുള്ളതുമായ വാലാണ് ഇവയുടേത്. ഇവയുടെ കണ്ണുകൾ നോക്കൂ, അല്പം വ്യത്യസ്തമായിട്ടുള്ള കണ്ണുകൾ തന്നെയാണ് ഇവയുടേത്. ഇവയെക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾ നടന്നിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഇവയുടെ ജീവിത രീതിയെക്കുറിച്ചും കൂടുതൽ വിശേഷങ്ങളെക്കുറിച്ചും ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ലാസ്റ്റായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ റഫ്ലേഷ്യ അർണോൾഡിയെ കുറിച്ചാണ്. റഫ്ലേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന പിള്ളേർക്കെല്ലാം പിടി കിട്ടിയല്ലേ. കാരണം കാണാപ്പാടം പഠിച്ചു വെച്ചേക്കുന്ന ഒരു സാധനമല്ലേ റഫ്ലേഷ്യ. അപ്പോൾ നമുക്ക് റഫ്ലേഷ്യ അർണോൾഡിയെ കുറിച്ച് അങ്ങ് ഡിസ്കസ് ചെയ്ത് കളയാം. റഫ്ലേഷ്യ കുടുംബത്തിൽ തന്നെ പെടുന്ന ഒരു പുഷ്പമാണ് റഫ്ലേഷ്യ അർണോൾഡി. ഏറ്റവും വലിയ പുഷ്പമായിട്ടാണ് റഫ്ലേഷ്യ അർണോൾഡി അറിയപ്പെടുന്നത്. ഇലകളോ വേരോ കാണ്ടമോ ഒന്നുമില്ലാത്ത ഒരു പുഷ്പമാണ് റഫ്ലേഷ്യ അർണോൾഡി. ലോകത്തിലെ തന്നെ ഏറ്റവും അപൂർവമായിട്ടുള്ള ഒരു പുഷ്പമാണിത്. ഈ പുഷ്പം മിരിയാനായിട്ട് ഏകദേശം 9 എടുക്കും. എങ്കിലും ഇത് ഒരാഴ്ച മാത്രമേ നിലനിൽക്കുകയുള്ളൂ. ഈ പൂവിൽ നിന്ന് ഒരു ദുർഗന്ധമാണ് പുറന്തള്ളപ്പെടുന്നത്. ഈ ദുർഗന്ധം ഈ പൂവിലേക്ക് മറ്റു പ്രാണികളെ ആകർഷിക്കുന്നു. ഇന്തോനേഷ്യയിലെയും മലേഷ്യയിലെയും മഴക്കാടുകളിലാണ് ഈ പുഷ്പം കാണപ്പെടുന്നത്. കാണുമ്പോൾ തന്നെ ഒരു കൗതുകം ഉളവാക്കുന്ന പുഷ്പം തന്നെയാണിത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഈ പുഷ്പങ്ങളുടെ തിളങ്ങളിലാണെങ്കിൽ പുള്ളിക്കുത്തുകൾ നിറഞ്ഞതാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരിക്കലെങ്കിലും ഈ റഫ്ലേഷ്യ അർണോൾഡിയെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹം തോന്നുന്നില്ലേ. അപ്പൊ നമ്മുടെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് പോവുകയാണ്. നമ്പർ 1, ക്ലിങ്കോൺന്യൂട്ട്. നമ്മുടെ ഭൂമിയിൽ ഇനി നമ്മളാരും കാണാത്ത, നമ്മളാരും അറിയാത്ത കുറെ രഹസ്യങ്ങളും കുറേ തരം ജന്തുജാലങ്ങളും കുറേ തരം സസ്യങ്ങളും എല്ലാം ഉണ്ട്. ഒരുപാട് നിഗൂഢതകൾ ഒളിപ്പിച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ പ്രകൃതി എന്ന് പറയുന്നത്. പ്രകൃതി എത്ര മനോഹരമാണല്ലേ നമ്മുടെ പ്രകൃതി. ഇതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാത്ത ജീവിയായിരിക്കും ക്ലിങ്കോൺന്യൂട്ടി. ഇത് സാധാരണ ഉരഗങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിയാണ്. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ മെക്കോങ് എന്നറിയപ്പെടുന്ന മേഖലയിലാണ് ക്ലിങ്കോൺന്യൂട്ട് എന്ന ഈ പുതിയതര ഉരഗത്തെ കണ്ടെത്തിയത്. 2015 ഇതിനെ കണ്ടെത്തിയത്. കറുത്ത ശരീരത്തിലെ ഓറഞ്ച് അടയാളങ്ങളോട് കൂടിയ പ്രകൃതമാണ് ഇവയുടേത്. ഒരുപാട് ജൈവ വൈവിധ്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് മെക്കോങ്. ഇനി ഭാവിയിൽ ഒരുപാട് വ്യത്യസ്തകളാർന്ന ജന്തുജാലങ്ങളുടെയും സസ്യങ്ങളെയും മെക്കോങ് പ്രദേശത്ത് നമുക്ക് കണ്ടുപിടിച്ചേക്കാം.
ഈ കാടും പ്രകൃതിയും ഭൂമിയുമെല്ലാം എന്തൊരു അത്ഭുതമാണല്ലേ. ഇനി ഇത്ര കൗതുകകരമായ ഭംഗിയാർന്ന വിശേഷങ്ങൾ അറിയുവാനായിട്ട് നമ്മുടെ സിക്സ്ത് സെൻസ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കില്ലേ കൂട്ടുകാരെ. കൂടാതെ ഇതിലെ ഓരോ അറിവുകളും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ കൂടി അടിച്ചങ്ങ് മിന്നിച്ചേക്ക്. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പൊ ഗപ്പി പോവാണേ. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ സിക്സ്ത് സെൻസ് മലയാളം.